Hello, welcome back to Punu's World. ഫെബ്രുവരി 14, 2019 വരെ പ്രണയിതാക്കളുടെ മാത്രം ദിവസമായിരുന്നു. പക്ഷേ ഒരു ഭാരതീയൻ എന്ന നിലയിൽ 2019 അന്ന് നമുക്ക് തീരാ നഷ്ടങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച് ഒരുപാട് ജവാന്മാർ ആ ദിവസമാണ് നമ്മോട് വിടപറഞ്ഞു പോയത്. പുൽവാമ ഭീകരാക്രമണം. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവർക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കാൻ പ്രത്യേകിച്ചൊരു ദിവസം എന്നൊക്കെയുണ്ടോ? ആ ഒരു കൺസെപ്റ്റിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും സഹതാപവും കരുണയും ദയയും ഉണ്ടാവുക. അങ്ങനെയാണ് ഓരോരുത്തരും വേണ്ടത് അല്ലേ? ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സ്നേഹം ഫെബ്രുവരി 14 മാത്രം ആഘോഷിക്കേണ്ട ഒന്നല്ല. മനസ്സിൽ എപ്പോഴും സ്നേഹം കൊണ്ടേ നടക്കുക, എല്ലാവരെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നൊക്കെയല്ലേ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അതായത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ പാരന്റ്സ് ഞങ്ങളോട് ഷെയർ ചെയ്ത ഒരു കാര്യമുണ്ട്. അത് അവരുടെ വായിൽ നിന്നും കേൾക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും എന്റെ മമ്മിയുടെ മക്കളാണ്. അപ്പൊ മമ്മി തന്നെ പറയട്ടെ അല്ലേ? മോള് പറഞ്ഞതുപോലെ എനിക്കും സ്നേഹിക്കാൻ പ്രത്യേകിച്ചൊരു ദിവസം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ട് തന്നെ ഇരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ മക്കളോടും അതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൽ 100% വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മക്കളും ഇപ്പം നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിച്ചു സഹോദരി സഹോദരന്മാരും എല്ലാവരുമായിട്ട് നന്നായി സ്നേഹിച്ച് ജീവിക്കുക. മാതാപിതാക്കളുടെ ജീവിതം കണ്ടുവേണം മക്കൾ വളരാൻ. നമ്മളുടെ ജീവിതം അവർക്ക് മാതൃകയാകണം. ഓരോ നിമിഷവും എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഒരുമിച്ച് ആസ്വദിച്ച് ജീവിക്കണം. എല്ലാ വർഷവും വാലന്റൈൻസ് ഡേ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കും. ഒരു രസമല്ലേ? ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താവോ അതൊക്കെ സന്തോഷം കണ്ടെത്തണം. അതാണ് എൻ്റെ ഒരു പോളിസി. ഒരു ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുക്കാൻ യാതൊരു വകയില്ല. പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഇതായിരുന്നു. എല്ലാവരും വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണല്ലേ എൻ്റെ വീഡിയോ വരുന്നത്. ഞങ്ങൾ ഇന്ന് രാത്രിയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്തു, നിങ്ങൾക്കായി തന്നു. അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നടന്നത്. ഒരു കേക്ക് കട്ട് ചെയ്തു. കേക്കിനോട് പിന്നെ ഒരു വീക്ക്നെസ്സാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരെയും ക്ഷമിക്കണം കേട്ടോ. പരിചയക്കുറവിൻ്റെയാണ്. ഒരു തട്ടിക്കൂട്ട് വീഡിയോ വീട്ടിലുണ്ടായിരിച്ചു. കുഞ്ഞു സെലിബ്രേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.